ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും അച്ഛനും കൂടെ രാവിലെ റേഷൻ കടയിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ കാലത്ത് ഇറങ്ങി ഇവിടെ തോന്നി കിളിയുണ്ട് ആ വീട്ടിൽ. ലവ് ബേഡ്സ് നമ്മൾ ഇതാ കവറിലിട്ടു. അപ്പം നമ്മൾ ആ ഓമനെ അമ്മ തോ നിൽക്കുന്നു. ഓമനയമ്മയുണ്ട്. നല്ല വില്ല അവിടെ കിടപ്പുണ്ട്. അതെല്ലാം കൂടെ അങ്ങോട്ട് അറുത്തേ. നല്ല ഇഷ്ടംപോലെ വള്ളി നല്ല പില്ലായിട്ടും കിടക്കണം. അപ്പം ഉമ്മച്ചി ഞാനിവിടെയാണ് പോകണം കേട്ടോ. നമ്മൾ ഇതൊരു അങ്ങോട്ടൊക്കെ ഭയങ്കര ചെളിയുള്ള സ്ഥലമാണ്. വേറെ ഒന്നല്ല, പണ്ടേ ഒരു പാടമായിരുന്നു. പിന്നെ നമ്മൾ വസ്തു എല്ലാവരും കൂടെ മേടിച്ച് അങ്ങനെയല്ലേ ഇമ്മ വഴി പറ്റിയതാണ്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ? സബ്സ്ക്രൈബറിൻ്റെ അടുത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പഴയ ദിവസമൊക്കെ തിരിച്ചു വരണം കേട്ടോ. ഒരുപാട് കുറഞ്ഞു പോയി. കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് വീഡിയോ മരണപ്പെട്ടു പോയി. റോഡായി, നമുക്ക് പിന്നെ എടുക്കാം. വീഡിയോസ് ഇടാൻ കുറഞ്ഞത് കേട്ടോ. അപ്പൊ നമ്മള് കണ്ണങ്കോടെത്തി. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ പഴയ റോഡ്. പുതിയ റോഡ് വന്നപ്പോഴേക്കും ഇത് ചെറിയൊരു റോഡായിട്ട് റോഡല്ല, ഇപ്പൊ ഒരു തടം പോലെ ആയി. ഭയങ്കര വെള്ളക്കെട്ടായിരുന്നു ഈ സൈഡിനെല്ലാം. പിന്നെ മണ്ണൊക്കെ ഇട്ട്, ഒരുപാട് മണ്ണൊക്കെ ഇട്ടാണ് ലെവലാക്കി എടുത്തിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ നിലമേലോട്ട് പോകുന്ന റൂട്ടിലാണ് നടന്നാണ് പോകുന്നത്. ഞാനും ഉമ്മ ഇവിടെ നടന്നു പോകുന്നതാണ്. ഇപ്പോൾ തൊട്ടടുത്തൊരു ചെടിയുടെ ഷോപ്പുണ്ട്. നമ്മൾ റേഷൻ കടയിലേക്ക് പോയി ഇറങ്ങിയിട്ടാണ് നടന്നു പോകാന്ന് വിചാരിച്ചു. രാവിലെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, വെയിലും ഒക്കെ കുറവുണ്ട്. രാവിലെ പോകുമ്പോൾ എനിക്ക് ഒരുപാട് ദൂരം നടന്നു പോകാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് ദൂരം നടന്നു പോകാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. കൂടെ തന്നെ ആളുണ്ടെങ്കിൽ വർത്തനമൊക്കെ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ പോകാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഷോപ്പ് ചെടിയുടെ. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് നല്ല വിലയിൽ കിട്ടുകയും ചെയ്യും, അതാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. പിന്നെ ആളുടെ കൈ അത് അടിപൊളിയാണ്. നമുക്ക് ഏതൊരു സാധനം നമ്മൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് മേടിച്ചാലും എന്താ പറയുക, അത് നല്ല ഫലമായിട്ട് തന്നെ കിട്ടും നമുക്ക്. ഒരുപാട് എനിക്ക് ഈ ചെടികളുടെ ഒന്നിനെ പേരറിയുന്നില്ല. എനിക്ക് ആകെ അറിയാൻ ഡാലിയ മാത്രമേ അറിയത്തുള്ളൂ. ബാക്കിയൊന്നും ഒന്നിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ റോസ ഉണ്ട്, അത് പല കളർ റോസകൾ ഇരിപ്പുണ്ട്. ബാക്കിയൊന്നിൻ്റെ പേരും എനിക്കറിയത്തില്ല. ഏതൊക്കെയോ ചെടികൾ. ആ ഇത് മറ്റേ ജമന്തി ആണെന്ന് തോന്നുന്നു. ആ ജമന്തി തന്നെ. അതിൻ്റെ മൂന്നാല് കളറുണ്ട്. ഇപ്പം കളക്ഷൻ കുറഞ്ഞു എന്ന് പറഞ്ഞു. അടുത്ത സ്റ്റോക്ക് വന്നിട്ടില്ല, വരാറാവുന്നേ ഉള്ളു. അപ്പം ഇവർ കരുനാഗപ്പള്ളിക്കാരാണ് ഈ ഇത് നടത്തുന്നത് കേട്ടോ. എല്ലാത്തിൻ്റെയും കളക്ഷൻസ് കുറഞ്ഞു എന്നും കുറവായി തുടങ്ങി എന്ന് പറഞ്ഞു. നല്ല തിരക്കുള്ള ചെടിയുടെ ഷോപ്പാണേ. നല്ല തിരക്കാണ് ഇവിടെ. പിന്നെ ഞാൻ അതിൻ്റെ പേരൊന്നും ചോദിച്ചിട്ടില്ല. അപ്പം അവിടുത്തെ ആള് പുള്ളി അല്ലായിരുന്നു അവിടെ നിന്നത്, ആളുടെ മകനാണ് നിന്നത്. അപ്പം പുള്ളിയുടെ അടുത്ത് മാത്രമേ നമുക്കത്ര പരിചയമുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ നടന്നു പോയപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ കയറുമ്പോൾ ഒരു വീഡിയോ കൂടെ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. Thank you.
അപ്പോൾ ഈ കാണുന്നതെല്ലാം കടലാസ് റോസ് അങ്ങനെ ഒരു ഐറ്റം ഉണ്ടല്ലോ, ആ അതിൻ്റെ നമ്മളവിടെയൊക്കെ കടലാസ് റോസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ റോസ്, നമ്മുടെ റോസ്, അത് ഈ ഇരിക്കുന്ന റോസൊക്കെ 90 രൂപയാണെന്ന് തോന്നുന്നു, ആ 90 രൂപയാണ്. പിന്നെ വേറെ 30 രൂപയ്ക്കും വെച്ചിട്ടുണ്ട് കേട്ടോ, 30 രൂപയ്ക്ക് 25 രൂപയ്ക്കൊക്കെ റോസയുണ്ട്. അതായത് ഇതൊക്കെ 30 രൂപയുടെ റോസയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് നല്ല രീതിയിൽ പരിപാലിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കത് ഫലമായി കിട്ടും. പിന്നെ ഡാലിയ ഉണ്ടായിരുന്നു, ഡാലിയ നല്ല അടിപൊളി ഡാലിയ ഇരിക്കുന്നു. അത് 150 ആണെന്ന് തോന്നുന്നു അതിൻ്റെ റേറ്റ് വന്നുകഴിഞ്ഞാൽ. ഇതെല്ലാം ഡാലിയയിൽ തന്നെ പല 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 വെറൈറ്റി കളറായിട്ട് ഒരുപാടുണ്ട് കേട്ടോ ഡാലിയ. ഞാൻ ആദ്യം വോയിസ് ഇതിനെ വീഡിയോയിൽ ഉൾപ്പെടുത്തി തന്നെ എടുത്തു, പക്ഷേ വണ്ടിയുടെ ഭയങ്കര സൗണ്ടും ഹോണും കാര്യങ്ങളൊക്കെ അടിക്കും, ബഹളമൊക്കെ ആയതുകൊണ്ട് പിന്നെ സൗണ്ട് ഞാൻ കട്ട് ചെയ്ത് നല്ല വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ല എപ്പോഴും നല്ല തിരക്കുള്ള ഷോപ്പാണ് കേട്ടോ ഇവിടെ. അപ്പം ഈ MC റോഡ് വഴി പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ചെടിയൊക്കെ മേടിച്ചിട്ട് പോണേ. പിന്നെ ഇവിടെ ഒരു ഞാൻ പറഞ്ഞില്ലേ പഞ്ചായത്തിൻ്റെ ഒരു നമ്മളെ പഴയ MC റോഡിൽ കൂടെ റോഡിൽ കൂടെ അടുത്തൊരു തോടുണ്ടായിരുന്നു, അതിന് ഇപ്പം ഞാൻ ആ കാണിച്ച ആ ഭാഗത്തോടെയാണ് പിന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചെറിയ രീതിക്കാക്കി, അത് വലിയ തോടായിരുന്നു, ഇപ്പം ചെറിയ രീതിക്കാക്കി. പിന്നെ ഞാൻ ഉമ്മച്ചിങ്ങളൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ഡാലിയൊക്കെ അടിപൊളി കളക്ഷൻ കടലാസ് റോസ്. എനിക്കാകെ ഒന്നുകൊണ്ട് ചെടിയുടെ പേര് മാത്രമേ അറിയത്തുള്ളൂ. കരുനാപ്പള്ളിക്കാർക്ക് ഇത് ഡാലിയ, ഡാലിയ തന്നെ അടിപൊളി പല പല കടകള് വെറൈറ്റി ഉണ്ടായിരുന്നു. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഡാലിയയില്. ഇങ്ങനെ നിറച്ചെല്ലാം പൂർത്തിക്കുന്നതാണ് നല്ല പണിയാണ് കേട്ടോ. പിന്നെ മടുത്ത് ഞാൻ പറഞ്ഞു ഇനി പോകാൻ മാമാങ്കോട്ട് മഴ പിടിച്ചുകൊണ്ട് പോയി. പിന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരങ്ങളുണ്ട് റേഷൻ കടയിലേക്ക്. അപ്പോൾ നമ്മൾ ചെടിക്കടയിൽ നിന്നൊക്കെ ഇറങ്ങി നടന്ന് 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 ദേ പോണം. ഉമ്മാക്ക് ചുമ പിടിച്ചു, ചുമ കുറവില്ല. ഇതൊരു ഫേമസ് ആയിട്ട് മിക്ക സീരിയലിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു ബേക്കറി ആയിരുന്നു പറമ്പിൽ ബേക്കറി. അപ്പോൾ അവർ സ്ഥലം മാറി കണ്ണങ്കോടോട്ട് അപ്പുറ സൈഡോട്ടായി, അപ്പുറത്തായിരുന്നു, ഇപ്പം കണ്ണങ്കോട് അപ്പുറത്തോട്ട്. ഇപ്പം വലിയ അടിപൊളി നല്ല ഇതിലായി. ഇതാണ് നമ്മളെ MC റോഡ് പഴയത്. വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്, ഇങ്ങനെയാണ് ദേ അങ്ങോട്ട് പോയത് കണ്ണങ്കോട്. ഇവിടെ നിന്ന് 11 വർഷങ്ങൾ മുകളിലോട്ട് വളയിടുന്നു. ഇതാണ് നമ്മുടെ റേഷൻ കട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പഴയ വ്യൂസ് എല്ലാവരും ദൈവം തിരിച്ചു തരിക. അപ്പോൾ നമ്മൾ പോയി റേഷൻ കടയിൽ പോയി തിരിച്ച് പഴംപൊരിയൊക്കെ മേടിച്ച് നമ്മുടെ മാ പഴംപൊരി നീ കണ്ട ഒരു കടിയടിച്ചിട്ട് തരാം. ഓട്ടോയിലൊന്നും ഉണ്ടായിരുന്നു കേട്ടോ, സൂപ്പർ പഴംപൊരി. മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് വരൂലേ അവരുണ്ടാകുന്നത്. കേടാ തോന്നുണ്ട്. ആ വരുന്നു വരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.